എപ്പിസോഡ് തുടക്കത്തിൽ ഒരു മിഷന്റെ ഭാഗമായിട്ട് അതിവഴി വന്ന യോനോക്കും മറ്റുള്ളവർക്കും ഒരു അടിപൊളി വിരുന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കുവാണ് ഫാദറും സിസ്റ്ററും. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സലീമിനും മിമോസക്കും അത് ഒരുപാടധികം ഇഷ്ടപ്പെടുന്നു. ഇതിനെല്ലാം കാരണം ഇവരാണ്. മാജിക് നൈറ്റ്സ് ആവണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്നും പോയ രണ്ടു പേർ ആ എക്സാമിൽ വിജയിച്ച് മാജിക് നൈറ്റ്സ് ആയിട്ട് മാറിയിരിക്കുന്നു. അതുമാത്രമല്ല, അവർക്ക് കിട്ടിയ ആദ്യ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം ഇങ്ങോട്ട് അയച്ചു തരികയും ചെയ്തു. ഇവിടെയുള്ള കുട്ടികൾക്ക് ഇനി ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടും വരില്ല എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫാദർ. അതൊക്കെ ശരിയാണ്, പക്ഷെ എപ്പോഴെങ്കിലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഷൊക്കെ തന്നൂടെ എന്ന് പറയുവാണ് നാഷ്. എന്തിന്, നിങ്ങൾ യൂനോയെ നോക്ക്, അവനിപ്പോ എത്ര വലിയ ആളാണ്. ഒരു പവർഫുൾ മാജിക് നൈറ്റ്സ് സ്ക്വാഡിലാണ് ഇപ്പൊ അവന്റെ സ്ഥാനം. അതിനെല്ലാം കാരണം ഇങ്ങനത്തെ ഫുഡ് തന്നെയാ എന്ന് ഫാദർ അവനോട് പറയുന്നു. യൂനോ, നിനക്ക് കിട്ടിയ ശമ്പളത്തിൽ നിന്നും നീ ഒരു വിഹിതം ഇവർക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാ എന്ന് സലീം യൂനോയോട് പറയുന്നു. സോ ആസ്ത മാത്രമല്ല, യൂനോയും തനിക്ക് കിട്ടിയ ശമ്പളം ഇവർക്ക് വേണ്ടി ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരയച്ച പണം കൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കി. ചുമരിലുണ്ടായ ഓട്ടയെല്ലാം അടച്ചു. ഗാർഡനിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അവർ സോൾവ് ചെയ്തു. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് യൂനോ എന്ന് ആ കുട്ടികൾ അവനോട് പറയുന്നു. ഐ, അതൊന്നും കുഴപ്പമില്ല. ശരി, ആസ്ത നിങ്ങൾക്ക് എന്തെങ്കിലും അയച്ചിരുന്നോ എന്ന് യൂനോ അവരോട് ചോദിക്കുന്നു. അതെ, അയച്ചിരുന്നു. അവന്റെ സഹായമൊന്നും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫാദർ. ഓ, അവനെ എത്ര അയച്ചേ എന്ന് യൂനോ ചോദിക്കുന്നു. അത് പിന്നെ എന്ന് പറഞ്ഞ് സിസ്റ്റർ ലില്ലി അവന്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു. എന്ത്, അത്രയോ? ഞാൻ വിജയിച്ചില്ല യൂനോ എന്ന് ആസ്ത അവനോട് പറയുന്നത് പോലെ അവന് തോന്നുവാണ്. ശരി, അടുത്ത മാസം എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ ഇങ്ങോട്ട് അയച്ചു തരാം. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ അയച്ച പണം ഇപ്പോഴും ബാക്കിയുണ്ട്. അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഞാൻ അയച്ചു തരും എന്ന് യൂനോ അവരോട് പറയുന്നു. ശരി, നിന്റെ ഇഷ്ടം എന്ന് സിസ്റ്റർ ലില്ലി അവനോട് പറയുന്നു. ഇതേ സമയം ലൂണറ്റ്സ് നമുക്ക് പോകാമെന്ന് പറയുന്നു. ഹേയ്, എന്തിനാ ഇത്രയും ധൃതി കാണിക്കുന്നേ? ഏതായാലും നമ്മൾ ഇതുവരെ വന്നതല്ലേ, കുറച്ചു നേരം കൂടി സ്പെൻഡ് ചെയ്തിട്ട് പോവാം. സിസ്റ്റർ ലില്ലി, എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുവാണ് സലീം. അതിനെന്താ, തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് വെള്ളം എടുക്കാൻ പോകുന്ന സിസ്റ്റർ ലില്ലി കാണുന്നത് വെള്ളമെല്ലാം തീർന്നു പോയിരിക്കുന്നു. ഓ, വെള്ളമെല്ലാം തീർന്നു പോയല്ലോ. ശരി, ഞാൻ പുറത്തു പോയിട്ട് കോരിക്കൊണ്ടും വരാം. ഞാൻ കൊണ്ടുവരാം എന്ന് പറയുവാണ് യൂനോ. ഏയ്, അതാവശ്യമില്ല. നിന്റെ കൂടെ വന്നവരെ ഇവിടെ ഒറ്റയ്ക്കിരുത്തിയിട്ട് വരുന്നത് ശരിയല്ല. ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സിസ്റ്റർ ലില്ലി പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നു. ഒരു മിനിറ്റ്, പുറത്ത് ഭയങ്കര തണുപ്പല്ലേ, ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞ സലീം ഒരു ജാക്കറ്റ് പോലെ അവർക്ക് കൊടുക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് സിസ്റ്റർ ലില്ലി വെള്ളം കോരാൻ വേണ്ടി പോകുന്നു. ഹേയ്, നിങ്ങൾ വളരെ നല്ല ആളാണെന്ന് തോന്നുന്നല്ലോ എന്ന് ചോദിക്കുകയാണ് നാസ്. ഏയ്, അങ്ങനെയൊന്നുമില്ല. കണ്ടപ്പോ എനിക്ക് സഹായിക്കണമെന്ന് തോന്നി. ഒരു നോബിൾ മാൻ ആയിട്ട് ഇതുപോലും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ എന്ന് സലീം അവരോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഗാർഡനിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടുവരുന്ന സിസ്റ്റർ ലില്ലിനെയാണ്. പെട്ടെന്ന് ആരും അവരുടെ പുറകിൽ നിന്നും അവരെ പിടിക്കുന്നു. ഇതേ സമയം പുറത്തു നിന്ന് ശബ്ദം കേൾക്കുകയാണ് യൂനോ. പെട്ടെന്ന് തന്നെ അവൻ അങ്ങോട്ട് ഓടി ചെല്ലുന്നു. അങ്ങോട്ട് ചെന്ന് അവൻ കാണുന്നത് വെള്ളം നിറച്ചിരുന്ന ആ പാത്രം പൊട്ടി കിടക്കുന്നതാണ്. സിസ്റ്റർ ലില്ലി എവിടെ എന്ന് അവർ ചോദിക്കുന്നു. ഇതേ സമയമാണ് ലൂണറ്റ്സിന് ഒരു സാധനം കിട്ടുന്നത്. എനിക്ക് മനസ്സിലായി, നമ്മളെ പിന്തുടർന്ന് അവരിങ്ങോട്ട് എത്തിയിരിക്കുന്നു. സോ നേരത്തെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചവരാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം ഞാനാ. അവർക്ക് തണുക്കരുതെന്ന് വിചാരിച്ച് ഞാൻ ഇട്ടിരുന്ന ജാക്കറ്റ് അവർക്ക് കൊടുത്തു. അത് കണ്ടിട്ട് അത് ഞാനാണെന്ന് വിചാരിച്ച് സിസ്റ്റർ ലില്ലി അവർ തട്ടിക്കൊണ്ടുപോയി. ഇതിനെല്ലാം കാരണം ഞാനാ എന്ന് പറഞ്ഞ സലീം അവിടെ വിഷമിച്ചിരിക്കുന്നു. യൂനോ, സിസ്റ്റർ ലില്ലിക്കൊന്നും സംഭവിക്കില്ലല്ലോ, അവർ തിരിച്ചു വരില്ലേ എന്ന് ചോദിക്കുകയാണ് ആ കുട്ടികൾ. തീർച്ചയായിട്ടും ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. അവർക്കൊരു പോറൽ പോലും വരുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിന്റെ കൂടെ വരും എന്ന് പറയുവാണ് ഫാദർ. ഇത് കേട്ട് ആ കുട്ടികളും കൂടെ വരാമെന്ന് എന്നെ പറയുന്നു. വേണ്ട, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് തന്റെ ബ്രൂം എടുക്കുവാണ് യൂനോ. ഒരു മിനിറ്റ് നിൽക്ക്, നമുക്ക് തന്ന മിഷൻ എന്താ? സലീമിനെ സേഫ് ആയിട്ട് കൊണ്ടുപോകണം. അവരിനി തിരിച്ചിങ്ങോട്ട് വരുമോ ഇല്ലയോ എന്ന് അറിയില്ല. സോ നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്നും പോണം എന്ന് പറയുവാണ് ലൂണറ്റ്സ്. ഹേയ്, നിങ്ങൾ എന്തേ പറയുന്നേ എന്ന് ചോദിക്കുകയാണ് ഫാദർ. സോ സിസ്റ്റർ ലില്ലിയെ സഹായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്നും പോകണമെന്നാണ് ലൂണറ്റ്സ് പറയുന്നത്. യൂനോ, നീ സിസ്റ്ററെ പറ്റി ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അതിവിടെ ഉള്ളവർ നോക്കിക്കോളും. നമുക്ക് പെട്ടെന്ന് പോണം. മെമോസ, പെട്ടെന്ന് വാ. ശരി സാർ. യൂനോ, ഞാൻ വരില്ല. നിനക്ക് തന്ന ജോലി നീ ആദ്യം തീർക്കണം, അല്ലെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് നിനക്ക് തന്നെ കിട്ടും എന്ന് ലൂണറ്റ്സ് അവനോട് പറയുന്നു. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അവരെ രക്ഷിക്കാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞ് യൂനോ അവിടെ നിന്നും പോകുന്നു. ഹേയ് യൂനോ, ചേ, നിങ്ങൾ ഓരോന്ന് ചെയ്യാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ? സോ സിസ്റ്റർ ലില്ലിയെ അന്വേഷിച്ച് യൂനോ പോകുന്ന സമയത്താണ് താഴെ ഒരാൾ നിൽക്കുന്നത് അവൻ കാണുന്നത്. വെറുതെ ആവേശം കാണിച്ച് നീ തെറ്റ് ചെയ്തല്ലോ യൂനോ എന്ന് പറഞ്ഞ അയാൾ തന്റെ മാജിക് പവർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവനിക്ക് എങ്ങനെ എന്റെ പേരറിയാം? പെട്ടെന്നാണ് അവിടെയുള്ള പാറകളെല്ലാം ഉപയോഗിച്ച് അവൻ യൂനോയെ അറ്റാക്ക് ചെയ്യുന്നത്. എന്നാ അതിൽ നിന്ന് രക്ഷപ്പെട്ട യൂനോ ടവറിംഗ് ടൊർണാഡോ എന്ന് പറഞ്ഞ അവിടെ ഒരു ചുഴലിക്കാറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. സോ പെട്ടെന്ന് തന്നെ അവന് നേരെ വന്ന എല്ലാ കല്ലുകളും തിരിച്ച് ഇവന്റെ നേരെ തന്നെ പോകുന്നു. ഒരുത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ഇനിയും നാല് പേർ എന്നും പറഞ്ഞ് അവൻ മുന്നോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് അവന് ചുറ്റും വെള്ളം വരുന്നത്. പേടിക്കണ്ട,
വേദനയില്ലാതെ ഞാൻ നിന്നെ കൊന്നോളാം എന്ന് പറഞ്ഞ അവൻ യൂനോയെ വെള്ളത്തിനകത്താക്കുന്നു. ശ്വാസം കിട്ടാതെ നീ മരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്നു കാണണം എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ. അപ്പോഴാണ് അവൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. യൂനോക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. സോ യൂനോക്ക് ചുറ്റും ഓൾറെഡി വായു അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിനക്കിത് എങ്ങനെ ചെയ്യണ്ടെന്ന് അറിയില്ലേ? ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞ് തന്റെ വിൻഡ് മാജിക് ഉപയോഗിച്ച് അവന്റെ വെള്ളം അവന്റെ അടുത്തോട്ട് തന്നെ കൊണ്ടുപോകുന്നു. സോ അവന്റെ കാര്യത്തിലും ഒരു തീരുമാനമാവുന്നു. ഇനി മൂന്ന് പേർ കൂടെ എന്ന് പറഞ്ഞ യൂനോ വീണ്ടും മുന്നോട്ട് പോകുന്നു. പെട്ടെന്ന് ക്രിസ്റ്റൽ വെച്ച് ഇവനെ ആരോ അറ്റാക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയ യൂനോയെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് അവൻ. അതിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റിയേക്കാം, പക്ഷെ ഇതിൽ നിന്നും നിനക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വളരെ വലിയൊരു ക്രിസ്റ്റൽ അവനെ നേരെ പറഞ്ഞുവിടുന്നു. എന്നാൽ ഇതേ സമയം യൂനോ തന്റെ വിൻഡ് മാജിക് ഉപയോഗിച്ച് കയ്യിൽ ഒരു കുന്തം കൊണ്ടുവരുന്നു. അത് ആ ക്രിസ്റ്റലിന് മേലോട്ട് ഒറ്റയേറെയുന്നു. സോ ആ ക്രിസ്റ്റൽ തകിടുപൊടിയാകുന്നു. ഇല്ല, ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. എപ്പോഴും എന്താണോ വലുത് അതാണ് ബെറ്റർ എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എന്നാ അതങ്ങനെയല്ലെന്ന് നിനക്കിപ്പോ മനസ്സിലായി കാണും. ഇല്ല, ഇത് അവസാനിച്ചിട്ടില്ല. ഞാൻ നിന്നെ വെറുതെ വിടില്ല. നീ കുറച്ച് ലൈറ്റ് ആയി പോയി. സോ യൂനോ ഇല്ലാതാക്കിയ ക്രിസ്റ്റൽസ് അവന്റെ തലയിലോട്ട് തന്നെ വീഴുന്നു. ഇനി രണ്ടുപേർ കൂടെ എന്ന് പറഞ്ഞ മോൺസ്റ്ററിന്റെ സ്കെലിട്ടന്റെ അടുത്തോട്ട് പോകുന്നു. അപ്പോഴാണ് യൂനോ സിസ്റ്റർ ലില്ലി അവിടെ കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. ഇനി നീ ഒരു അടി അനങ്ങിയ ഇവരുടെ മനോഹരമായിട്ടുള്ള ഫേസ് ഞാൻ അങ്ങ് കരിയിച്ച് കളയും എന്ന് അവൻ യൂനോയോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഹേ യൂനോ, ഇത്ര ചെറുപ്പത്തിൽ തന്നെ നിന്നിന്റെ മാജിക് പവർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് വലിയൊരു കാര്യമാണ്. നിന്റെ കൺമുമ്പിൽ വെച്ച് ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ അവരെ സഹായിക്കണം. ആസ്ത നിന്നോട് കൂടെയാ എന്ന് പറയുവാണ് സിസ്റ്റർ ലില്ലി. ശരി, ഇനി നമുക്ക് ബിസിനസ്സിലോട്ട് വരാം. നിന്റെ കയ്യിലിരിക്കുന്ന ആ ഗ്രിമോർ ഇല്ലേ, അതെനിക്ക് തന്നേക്ക്. അതില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എന്റെ ഗ്രിമോർ കിട്ടിയിട്ട് നിനക്ക് എന്തിനാ എന്ന് ചോദിക്കുകയാണ് യൂനോ. അത് ഞാൻ വിൽക്കും, അല്ലെങ്കിൽ എനിക്കുള്ള ദേഷ്യം വെച്ച് ഞാൻ അത് ഇല്ലാതാക്കും. ബിക്കോസ് എല്ലാ കാര്യവും ചെയ്യാൻ ഒരു കാരണം വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നിന്റെ കയ്യിൽ ഗ്രിമോർ ഇല്ലെങ്കിൽ പിന്നെ മാജിക് നൈറ്റിന് നിന്നെ ആവശ്യം വരില്ല. നിന്നെ അവർ പുറത്താക്കും. ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതെല്ലാം ചെയ്തേ? ഞാനിത് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് യൂനോ അവരോട് ചോദിക്കുന്നു. ഇത് കേട്ടതും തന്റെ ഫയർ മാജിക് ഉപയോഗിച്ച് സിസ്റ്റർ ലില്ലിയെ കത്തിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നു. മര്യാദക്ക് അതെനിക്ക് തന്ന് നിന്റെ സിസ്റ്റർ ഇവിടെ നിന്ന് കൊണ്ടുപോ. ഞാനിത് തരുമെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട. അല്ലാതെ തന്നെ സിസ്റ്റർ ലില്ലിയെ രക്ഷിക്കാൻ എനിക്കറിയാം. ഓ, എന്നെ അറ്റാക്ക് ചെയ്ത് നീ ഇവരെ രക്ഷിക്കുമെന്നാണോ പറഞ്ഞു വരുന്നത്? നിന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഞാനല്ല എന്ന് പറഞ്ഞ് യൂനോ പെട്ടെന്ന് അവിടെ നിന്നും മാറി നിൽക്കുന്നു. സ്റ്റിൽ ക്രിയേഷൻ മാജിക് സ്പൈനൽ ലാങ്സ് എന്ന് പറഞ്ഞ ലൂണറ്റ്സ് അവനെ അടിച്ചങ്ങ് തീർപ്പിക്കുന്നു. സോ പെട്ടെന്ന് തന്നെ മിമോസ സിസ്റ്റർ ലില്ലിയെ രക്ഷിക്കുന്നു. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ലൂണറ്റ്സ്. ഇനിയും ഒരാൾ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഓ, എന്നിട്ട് കാണാനില്ലല്ലോ. അവൻ പേടിച്ചോടിപ്പോയി കാണും. ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ, അതാദ്യം പറ എന്ന് ചോദിക്കുകയാണ് ലൂണറ്റ്സ്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ എന്താ വിചാരിച്ചേ ഞാനൊരു മണ്ടനാണെന്നോ? ഇത് കെട്ടി യൂനോ മിണ്ടാതെ നിൽക്കുന്നു. ഓ, അപ്പൊ അങ്ങനെ തന്നെയാണല്ലേ. ഞാനിപ്പോ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടോ. ഒരു മാജിക് നൈറ്റ് ആയിട്ടുള്ള നമുക്ക് ഇതെല്ലാം നമ്മുടെ കടമയാണ്. തുടക്കം തൊട്ടേ ഇവിടെ എന്തോ ശരിയല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇവരൊന്നും സലീമിന് വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിനക്ക് വേണ്ടിട്ടാ. നോബിൾ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്തിന് ഇതുപോലൊരു ഗ്രാമത്തിലോട്ട് വരണം? ഉണ്ടാക്കി കൊടുത്തതെല്ലാം തിന്ന് വെറുതെ സംസാരിച്ചിട്ട് പോവാനാണെന്നാണോ നീ വിചാരിച്ചേ? നിന്റെ കൂടെ മത്സരിച്ച് തോറ്റുപോയവൻ നിന്നെ തന്നെ ബോഡിഗാർഡായിട്ട് വേണോന്ന് എന്തിനായിരിക്കും ആവശ്യപ്പെട്ടത്? അപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാ. സോ സിസ്റ്റർ ലില്ലിയെ അന്വേഷിച്ച് യൂനോ അവിടെ നിന്നും പോയ സമയത്ത് മിമോസ അവളുടെ മാജിക് പവർ യൂസ് ചെയ്തിരുന്നു. ലാൻഡ് ക്രിയേഷൻ മാജിക്. അത് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്ന ഒരു മാജിക് ആണ്. ഇതിനെല്ലാം കാരണം അവനാണ്. അവൻ കാരണം എനിക്ക് മാജിക് നൈറ്റിൽ ചേരാൻ സാധിച്ചില്ല. അവനെയും അവന്റെ കയ്യിലിരിക്കുന്ന ഫോർ ലീവ്സ് ക്ലോവറും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ ഞാനും എന്റെ അച്ഛനും ചേർന്ന് അവനെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചേ. അവനെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുവാണ് സലീം. സോ സലീമാണ് ഇതിനെല്ലാം കാരണമെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതൊക്കെ ശരി, ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിച്ചേ? അതിന് കാരണവും മിമോസ തന്നെയാണ്. പ്ലാൻ ക്രിയേഷൻ മാജിക്, മാജിക് ഫ്ലവർ ഗൈഡ് പോസ്റ്റ്. സോ അവളുടെ മാജിക് ഉപയോഗിച്ച് യൂനോയെ കണ്ടുപിടിക്കാൻ ഒരു മാപ്പ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ചെയ്തത് ശരിക്കും വലിയൊരു സഹായമാണ്. മിമോസ താങ്ക്സ് എന്ന് പറയുകയാണ് യൂനോ. ഇതേ സമയമാണ് സലീം എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. മിണ്ടരുത് നീ. നമ്മൾ തോറ്റുപോയതിന് മറ്റൊരാളെ ഒരിക്കലും കുറ്റം പറയരുത്. അവൻ അതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കഴിവ് കൊണ്ടും മാത്രമാ. അവന്റെ ടാലന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞങ്ങളുടെ സ്കോഡ് ലീഡർ അവനെ തെരഞ്ഞെടുത്തത് എന്ന് ലൂണറ്റ്സ് അവനോട് പറയുന്നു. ഒരുപാട് നന്ദിയുണ്ട് എന്ന് വീണ്ടും യൂനോ പറയുന്നു. ആ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇനി നീ എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത്, മനസ്സിലായോ? ശരി, ഇനി ഇവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീയാണ് പറയേണ്ടത്. റോയൽ ക്യാപിറ്റലിലോട്ട് കൊണ്ടുപോകാം എന്ന് ലൂണറ്റ്സ് ചോദിക്കുന്നു. വേണ്ട,
അവന്റെ തെറ്റെന്താണെന്ന് അവൻ മനസ്സിലാക്കി എന്ന് തോന്നുന്നു. നമുക്കവന് ഒരു ചാൻസ് കൂടി കൊടുക്കാം. സോ യൂനോ പറഞ്ഞതനുസരിച്ച് അവർക്ക് എല്ലാവർക്കും ഒരു ചാൻസ് കൂടി കൊടുക്കാമെന്ന് ഇവർ തീരുമാനിക്കുന്നു. നിങ്ങൾ ഈ ചെയ്തതെല്ലാം ഞങ്ങൾ ക്ഷമിക്കുന്നു. ഇനിയെങ്കിലും മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. പറഞ്ഞത് മനസ്സിലായോ എന്ന് ലോണിഡ്സ് അവരോട് ചോദിക്കുന്നു. ഒരു സാധാരണ കോമണർ മാത്രമാണ് നീ. പ്ലാൻ ചെയ്ത് നിങ്ങൾ ഇതെല്ലാം കൊളാവാക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞ സെലീം തന്റെ മാജിക് പവർ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പെട്ടെന്നാണ് സിസ്റ്റർ ലിലി തന്റെ വാട്ടർ ക്രിയേഷൻ മാജിക് ഉപയോഗിച്ച് അവനെ ഒറ്റയടി അങ്ങ് കൊടുക്കുന്നത്. കുറച്ച് മര്യാദക്ക് ഇരിക്കാൻ പഠിക്കടാ എന്ന് സിസ്റ്റർ ലിലി അവരോട് പറയുന്നു. ഓ, ഇവരെയും മാജിക് നൈറ്റിൽ എടുത്താലോ എന്ന് ചോദിക്കുകയാണ് ലൂണേഡ്സ്. സോ അവരെ ഇനി വെറുതെ വിട്ടാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയ ലൂണേഡ്സ് അവരെ റോയൽ ക്യാപിറ്റലിലോട്ട് കൊണ്ടുപോവാമെന്ന് പറയുന്നു. ശരി, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നില്ലേ, അവൻ എവിടെയാണെന്ന് പറ എന്ന് ലൂണിഡ്സ് ഇവരോട് ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ആ സ്കെലിട്ടന്റെ മുകളിലായിട്ട് അവൻ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ രൂപം മാറുന്നു. സോ അത് നമ്മുടെ വിസാർഡ് കിങ് ആയിരുന്നു. ശരിക്കും ഉണ്ടായിരുന്നവനെ അടിച്ചു കെട്ടിയിട്ട് അവന്റെ രൂപത്തിൽ അവരുടെ കൂടെ നിൽക്കുമായിരുന്നു വിസാർഡ് കിങ്. ഞാൻ കളത്തിൽ ഇറങ്ങേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അതിന്റെ ആവശ്യം വന്നില്ല. വില്യം സെലക്ട് ചെയ്ത പുതിയ ആളുകളും ഒരുപാട് കഴിവുള്ളവരാ എന്ന് പറയുകയാണ് വിസാർഡ് കിങ്. ഹേയ്, ഇനിയും എത്ര നേരം നിങ്ങൾ ഇവിടെ വെറുതെ കിടക്കും? പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരാൻ നോക്ക്, ഇവിടെ ഒരുപാടധികം ജോലിയുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ് മാർക്സ്. ഹേയ്, ഇങ്ങനെ ഒച്ച വെക്കല്ലേ, എപ്പോഴും ഇങ്ങനെ ദേഷ്യത്തോടെ ഇരുന്നാ അത് ശരീരത്തിന് കേടാ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നേ എന്ന് മാർക്സ് അവരോട് ചോദിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഗോൾഡൻ ടൗൺ സ്കോഡ് ലീഡർ ആയിട്ടുള്ള വില്യമിനെയാണ്. നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം വിസാർഡ് കിങ് മനസ്സിലാക്കിയിരിക്കുന്നു. അതിനൊരു റിവാർഡായിട്ട് ഇപ്പോ നിങ്ങൾക്കൊരു ഗോൾഡ് സ്റ്റാർ കൂടി തന്നിരിക്കുന്നു. സോ ഇവരുടെ ആദ്യത്തെ മിഷനിൽ തന്നെ വിസാർഡ് കിങ്ങിന്റെ കയ്യിൽ നിന്ന് ഒരു സ്റ്റാർ കൂടി ഇവർ മേടിച്ചിരിക്കുന്നു. അതിനെല്ലാം പുറമെ സലീം പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ആ കോൺഗ്രസ്മാൻ ചെയ്ത തെറ്റുകളെല്ലാം ഇപ്പോഴാണ് പുറത്തോട്ട് വന്നത്. അവർക്ക് ചുറ്റൂരിക്കുന്ന എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇതിനെല്ലാം നന്ദി പറയേണ്ടത് നിങ്ങളോടാണ്. തെറ്റ് ചെയ്ത ആരെയും ഈ ക്ലോവർ കിണ്ടത്തിൽ ശിക്ഷിക്കാതിരുന്നിട്ടില്ല. ക്ലാസ്, മിമോസ, യൂനോ, ഭാവിയിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്ന് വില്യംസ് അവരോട് പറയുന്നു. തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും സാർ എന്ന് പറഞ്ഞ അവർ അവിടെ നിന്നും പോകുന്നു. ഞാൻ ഇനിയും ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് യൂനോ. നിന്റെ കയ്യിൽ നിന്നും ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് യൂനോയെ നോക്കി ചിന്തിക്കുവാണ് വില്യം. സോ യൂനോയുടെ ഫസ്റ്റ് മിഷനിൽ തന്നെ അവർക്ക് സ്റ്റാർ കിട്ടിയതറിഞ്ഞ് ആസ്തയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അവരെ മറികടക്കണമെങ്കിൽ ഇനി 101 സ്റ്റാർ കൂടി നമ്മൾ മേടിച്ചേ പറ്റൂ. ആ, നമ്മൾ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുവാണ് യാമി. എന്ത്, അടുത്തെത്തിയെന്നോ? ഒരു സ്റ്റാർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത് കുഴപ്പമില്ല, ഇനി 101 സ്റ്റാർ കൂടി അല്ലല്ലോ, അത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ നേടിയിരുത്തിയിരിക്കും. നിങ്ങളെ നോക്കി ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഗോൾഡൻ ടൗൺ. തീർച്ചയായിട്ടും ഞാൻ നിന്നെ തോൽപ്പിച്ചിരിക്കും യൂനോ എന്ന് വിളിച്ചു പറയുകയാണ് ആസ്ത. പിന്നീട് നമ്മൾ കാണുന്നത് വിസാർഡ് കിങ്ങിന്റെ ഓഫീസാണ്. പെട്ടെന്ന് മാർക്സ് അങ്ങോട്ട് വരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എനിക്കറിയാം അവിടുത്തെ സിറ്റുവേഷൻ ശരിയല്ലേ, ഒന്ന് സമാധാനത്തോടെ ഇരിക്കെ. അടുത്ത മിഷൻ തീർച്ചയായിട്ടും അവർ ടാക്കിൾ ചെയ്യും. ഈ മിഷനെ ആരേൽപ്പിക്കണമെന്ന് എനിക്കറിയാം എന്ന് പറയുകയാണ് വിസാർഡ് കിങ്. ആർക്കാണ് സാർ?